വെൽക്കം ബാക്ക് ടു പ്രീത റെസിപ്പീസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കണവ തോരനാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 20 ചുമന്നുള്ളി എടുത്ത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ മീഡിയം സൈസുള്ള 2 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളി ഒരു 13 എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്ത് ചെറുതായി ചതച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത തേങ്ങയാണ്, ഒരു മുറി തേങ്ങായും അതിൽ കുറച്ചുകൂടെ, അതുകൊണ്ട് 2 കപ്പ് തേങ്ങായോളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ പീസാക്കി, തേങ്ങാ കഷ്ണം ചെറിയ പീസാക്കി തീരെ കനം കുറച്ചരിഞ്ഞത് വെച്ചിട്ടുണ്ട്. ഇനി അതിനുവേണ്ടി ഇത് പൊടികളെടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂണ്. മല്ലിപ്പൊടി നമ്മൾ കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. കുരുമുളക് പൊടി നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ മസാല 1/2 ടീസ്പൂൺ. പെരിഞ്ജീരകം 1 ടീസ്പൂൺ. ഇത്രയും പൊടികളാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി. ഇനി നമുക്കൊരു ഫ്രൈയിങ് പാൻ എടുപ്പ് വയ്ക്കാം. എണ്ണയൊഴിച്ചിട്ടുണ്ട്. കടുവിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാ പീസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ ചുമപ്പൊക്കെ ആയി വരുമ്പം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നമ്മൾ സവാളയും കൊച്ചുള്ളിയും കൂടെ ഒന്നിച്ചിട്ട് കൊടുത്തു. ഇനി നമുക്കിതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുമ്പേ അത് കാണിക്കാൻ വിട്ടുപോയി. സവാള ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമില്ല, ഒന്ന് ചുമന്ന് വന്നാൽ മതി. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിലയിടത്ത് കണവാന്ന് പറയും, ചിലയിടത്ത് ഇതിന് കൂന്തൽ എന്നാണ് പറയുന്നത്. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം, മൂപ്പിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കണവ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കിലോ കണവയാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളതാണിത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണവ തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സവാളയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അത് ഓർത്തിട്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. വെന്തതിന് ശേഷമാണ് നമ്മളിതിൽ തേങ്ങ ചേർക്കുന്നത്. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങായൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങായും കറിവേപ്പിലയും കൂടെ ചതച്ചതാണിത്. ഒരുപാട് അരിഞ്ഞു പോവണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തേങ്ങായും ഇതെല്ലാം കൂടി ഒന്ന് കുക്കായി വരാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആയി വരണം. ഇപ്പം എല്ലാം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ആ വെള്ളമൊക്കെ കിടക്കുന്നതൊന്ന് പറ്റിച്ചെടുക്കണം, നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. ഇളക്കി നല്ലതായിട്ട് ആ ജലാംശം എല്ലാം പറ്റിച്ചെടുക്കണം. ഇപ്പം എല്ലാം പറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കണവാത്തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.